ഇന്ന് എവിടെ തിരിഞ്ഞാലും ആനകളെക്കുറിച്ചുള്ള വാർത്തയാണ്. പാലക്കാട് ധോണിയിൽ നിന്ന് പിടിച്ച PT7ഉം കേരളത്തിന്റെ ഹീറോ അരിക്കൊമ്പൻ എന്നിങ്ങനെ കാട്ടാനകളുടെ വാർത്തകൾക്ക് ഇന്ന് പ്രത്യേക പരിഗണനയാണ് ജനം കൽപ്പിക്കുന്നത്. ഇതാ PT14 ഭീതിയൊഴിയാതെ പാലക്കാട് കഞ്ചിക്കോട് ജനത. PT7 കൂട്ടിലടച്ചതിന് പിന്നാലെ PT14 ജനവാസ മേഖലയിൽ ഇറങ്ങി. 20-ലേറെ വരുന്ന കാട്ടാന കൂട്ടമാണ് പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്ത് ഇറങ്ങിയത്. വല്ലടി മേഖലയിൽ മാത്രം ആനക്കുട്ടികൾ ഉൾപ്പെടെ 20-ലധികം കാട്ടാനകളാണ് വെള്ളം തേടി ഇറങ്ങുന്നത്. മണിക്കൂറുകൾക്ക് ശേഷം തിരികെ കാട്ടിലേക്ക് മടങ്ങുന്നതാണ് പതിവ്. ഏറ്റവും അപകടകാരിയായ ആനകളിൽ ഒന്നാണ് PT14. സാധാരണ കാണുന്ന ഒറ്റയാനല്ല PT14. മദപ്പാട് സമയത്ത് മനുഷ്യന്റെ ഗന്ധം പിന്തുടർന്ന് ആക്രമിക്കുന്നതാണ് ഈ ആനയുടെ രീതി. വനപാലകർക്കും പേടിയാണ് ഈ കൊമ്പനെ. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വിലസുകയാണ് PT14 എന്ന കൊമ്പൻ. ചോളത്തണ്ട് തേടി 6 മാസം തമിഴ്നാട്ടിലായിരിക്കും. പിന്നീടുള്ള 6 മാസക്കാലം വേനൽ കഴിഞ്ഞ പുല്ല് തേടി കേരളത്തിലെത്തും. വൈദ്യുതി വേലിയും പടക്കവും PT14 അലോസരപ്പെടുത്താറില്ല. കൃഷിനാശത്തിനുപരി ആൾനാശമാണ് കൊമ്പന്റെ വിനോദം. കാടിറങ്ങി നാട്ടിലേക്കുള്ള വരവ് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. 3 പേരെ കൊലപ്പെടുത്തിയ കൊമ്പൻ കാടുവിട്ടിറങ്ങിയതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഏറ്റവും അപകടകാരിയായ ആനകളിൽ ഒന്ന് തന്നെ PT14. അതിനാൽ തന്നെ ആശങ്ക വിട്ടൊഴിയാതെ നിലനിൽക്കുകയാണ്. ഇവൻ കൂട്ടത്തിൽ കൂടാൻ മടിക്കുന്ന കൊമ്പനുമാണ്. PT14 പുറമെ കുട്ടികൾ ഉൾപ്പെടെ 20-ലധികം കാട്ടാനക്കൂട്ടം കഞ്ചിക്കോട് ഭാഗത്ത് പതിവായി ഇറങ്ങാറുണ്ട്. ചോളത്തണ്ട് തേടി 6 മാസം തമിഴ്നാട്ടിൽ കറങ്ങും. വേനൽ കഴിഞ്ഞ പുല്ല് നാമ്പിടുന്ന സമയം കേരളത്തിൽ. കുടിവെള്ള ഉറവിടം തേടി ജനവാസ മേഖലയിൽ ദിവസേന ഇറങ്ങുന്നതാണ് PT14 കൂട്ടവും. മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ വനത്തിലേക്ക് മടങ്ങുകയുള്ളൂ. PT14 വനാതിർത്തിയിലെ മരങ്ങൾ പിഴുത് ചില്ലകൾ ഒടിച്ച് വമ്പനായി ആരെയും കൂസാതെ നിലയുറപ്പിക്കും. PT14നൊപ്പമുണ്ടായിരുന്ന PT7 ധോണിയായി മാറി കൂട്ടിലായി. റെയിൽപാളം കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ്. പ്രദേശത്തെ ആശങ്ക എന്തായാലും കനക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് മലമ്പുഴയിൽ ജനവാസ മേഖലയിൽ പുതിയ ഭീഷണിയായി ടസ്കർ 14 എത്തിയത്. മലമ്പുഴ ഡാം പരിസരത്ത് പാലക്കാട് ടസ്കർ 14 നടക്കുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. PT14 ഡാം പരിസരത്തെത്തിയത് മദപ്പാടോടെയായിരുന്നു. ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ കാലങ്ങളായി ഭീഷണിയുയർത്തിയ അരിക്കൊമ്പനെ കാടുകയറ്റിയപ്പോഴാണ് മറ്റൊരു ജനവാസ മേഖലയ്ക്ക് പുതിയ ഭീഷണിയായി PT14 എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.